Aaha News Update. Namaskaram, namaskaram, Canada. Canada's favorite radio station, Ahha Radio. Aaha Morning Updates umayitt ethirikkana RJ Neelima. So, ഇന്ന് തീയതി 28-ാം തീയതിയാണ്, അതായത് ഒരു വെൻസ്ഡേ. സോ എല്ലാവർക്കും ഒരു നല്ല വെൻസ്ഡേ, വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വെൻസ്ഡേ ആശംസിക്കുന്നു. നമുക്ക് നമ്മുടെ അപ്ഡേറ്റ്സിലോട്ട് അങ്ങോട്ട് കടന്നാലോ. മോൺട്രിയലില് പ്ലാസ്റ്റിക് നിരോധനം ഇന്നലെ തൊട്ട് ആരംഭിച്ചത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലെ. പ്ലാസ്റ്റിക് ബാഗുകളാണ് നിരോധിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പ് മേയറാണ് പൊതുജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മോൺട്രിയൽ നഗരത്തിലെ 19 ബറൂകളെയും ബാധിക്കുന്ന ബൈ ലോ ടേക്ക് ഔട്ട്, ഹോം ഡെലിവറി എന്നിവയൊക്കെ ഉൾപ്പെടെ റീറ്റെയിൽ സ്റ്റോറുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും ഒക്കെ ബാധകമാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ ചില തീരുമാനങ്ങൾ നമ്മൾ എല്ലാവരും എടുത്തേ പറ്റുള്ളൂ അല്ലെ. അതിലൊരു തീരുമാനമാണ് ഈ പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ 2023 മാർച്ച് തൊട്ട് മോൺട്രിയലില് ലിമിറ്റഡായി മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളും നിരോധിക്കാൻ പോവുകയാണ്. അതായത് ഈ പ്ലേറ്റുകള്, സ്പൂണുകള്, അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ വൺ ടൈം യൂസിങ് പ്ലാസ്റ്റിക് ഐറ്റംസ് ഇന്ത്യയില് ജൂൺ തൊട്ട് അതെല്ലാം നിരോധിച്ചു അല്ലെ. അപ്പൊ അത് മോൺട്രിയലിലും അങ്ങനെ സംഭവിക്കാൻ പോവുക തന്നെയാണ്. നല്ല കാര്യം തന്നെയാണ്. പ്രകൃതിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് കാര്യം അത് തന്നെയാണ്. ടെക് ഭീമൻ ഇൻഫോസിസ് ഗൾഫ് കാനഡ സ്ക്വയറിൽ ആരംഭിച്ച ഇൻഫോസിസിന് ഡിജിറ്റൽ സെന്റർ എന്ന് പറയുന്ന ഒരു പുതിയ ഓഫീസ് അടുത്ത 2 വർഷത്തിനുള്ളിൽ 1000-ൽ അധികം തൊഴിലവസരങ്ങൾ കാൽഗറിയിൽ ഉണ്ടാക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. കാനഡയില് തങ്ങളുടെ തൊഴിൽ ശക്തി വികസിപ്പിക്കുന്നതിനായി മുന്നോട്ട് നീങ്ങുമ്പോൾ കമ്പനിയുടെ വളർച്ചയെ സെന്റർ പ്രോത്സാഹിപ്പിക്കുമെന്നും ആൾക്കാർ പറയുന്നുണ്ട്. IT മേഖലയിലെ നൈപുണ്യമുള്ളവർ കൂടുതലായി ഉള്ളതും തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനവുമൊക്കെയാണ് കാൽഗറിയെ പുതിയൊരു ഓഫീസിനായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് ഇൻഫോസിസ് കമ്പനി വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ എനർജി, നേച്ചർ, കൃഷി, വ്യവസായം അങ്ങനെ തുടങ്ങി പ്രധാന മേഖലകളടക്കമുള്ള ക്ലയൻറ്റുകളുമായി പ്രവർത്തിക്കാൻ കാൽഗറി ഇൻഫോസിസിനെയും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഫോസിസിൻ്റെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ ടെക് ഭീമൻ ഇൻഫോസിസ് കാൽഗറിയിലും. ഇനിയൊരു സിനിമാ വാർത്ത പറയാനാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. എനിക്കൊന്ന് കുറച്ച് കൂടുതൽ സമയം അതിനെപ്പറ്റി പറയാനുണ്ട് എന്നുള്ളത്. സ്ത്രീകൾക്ക് എല്ലായിടത്തും ഭയങ്കര സുഖമാണല്ലോ, സ്ത്രീകളെല്ലാം അടിപൊളിയായിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നവർ ഈ വാർത്തയൊന്ന് കേൾക്കണം. ഓൾറെഡി കേട്ട് കാണും. കോഴിക്കോട്ട് ഒരു സിനിമയുടെ പ്രമോഷന് വേണ്ടിയിട്ട് പ്രമുഖ മോളിൽ ചെന്ന നടിമാർക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു അവസ്ഥ അല്ലെ. ഇത് പങ്കുവച്ചിരിക്കുന്നത് ഒരു പുതുമുഖ നടിയാണ്, ഗ്രേസ് ആണ് ഇത് പങ്കുവച്ചിരിക്കുന്നത്. സാറ്റർഡേ നൈറ്റ് എന്ന് പറയുന്ന സിനിമയുടെ പ്രമോഷന് പോയപ്പോഴാണ് പറയാൻ പറ്റാത്ത സ്ഥലത്ത് ഒരു സാധാരണ മനുഷ്യൻ കയറി പിടിച്ചു എന്നുള്ളത് അല്ലെ. അപ്പം അവർക്ക് എന്ത് ചെയ്യണം എന്ന് പോലും അറിയില്ല. അവരതിനകത്ത് ചോദിക്കുകയാണ്, ഇത് ഈ തീർന്നോ നിൻ്റെയൊക്കെ അസുഖം എന്നുള്ളത്. അത് തന്നെയാണ് ചോദിക്കാനുള്ളത് അല്ലേ. എവിടെ സ്ത്രീയെ കണ്ടാലും പിടിക്കണമെന്ന് തോന്നുന്ന ആൾക്കാരെയൊക്കെ കാണണം എവിടെയാണ് എന്നല്ലാതെ ചോദിക്കുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ പോയാൽ മതി. ഈ പോസ്റ്റുകളുടെ ഒക്കെ താഴെ വസ്ത്രവിധാരണത്തിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ നിങ്ങൾ വന്ന സമയത്തിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്ന ഒരുപാട് അമ്മാവന്മാരും ഫേസ്ബുക്ക് അമ്മാവന്മാരും ഫേസ്ബുക്ക് ആങ്ങളമാരും ഒക്കെ ഉണ്ട്. അവരോടൊക്കെ നമുക്കും ചോദിക്കാനുള്ളത് ഇതൊക്കെ തന്നെയേ ഉള്ളൂ, എപ്പോഴാണ് ഇതൊക്കെ ഒന്ന് നന്നാവുക, ആരോട് പറയാനല്ലേ. എന്തായാലും ഇത്തരത്തിലുള്ള നെഗറ്റിവിറ്റികളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോട്ടെ, മനുഷ്യർക്കെല്ലാം നല്ല ബുദ്ധി കൊടുക്കട്ടെ. കൂടുതൽ വിശേഷങ്ങൾക്കും അപ്ഡേറ്റ്സിനും മ്യൂസിക്കിനും എന്റർടൈൻമെന്റിനും കേട്ടിരിക്കുക കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ. നെഞ്ചിലുള്ളിൽ താളം.